ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പ്രസീദാ കിച്ചണിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു നല്ല ക്രിസ്പി ആയിട്ട് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു മുറുക്ക് തയ്യാറാക്കുന്നത്. രണ്ട് രീതിയിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സീക്രട്ടായിട്ട് ഞാനിവിടെ ഉഴുന്ന് ഒരു കാൽ കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്പം വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ഇനി ഇപ്പം ചെയ്യേണ്ടത് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളമായ വെള്ളം അങ്ങ് മാറിക്കോളും. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് പച്ചരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് ഉഴുന്ന് വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത് കളറിന് വേണ്ടിയിട്ടാണ്, ഇത് ഓപ്ഷനലാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം 2 ടീസ്പൂൺ കറുത്ത എള്ളാണ്, കറുത്ത എള്ളോ അല്ലെങ്കിൽ വെളുത്ത കളറിലെ എള്ളോ ചേർത്ത് കൊടുക്കുക കേട്ടോ. കറുത്ത എള്ളിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി അങ്ങ് വെട്ടിത്തിളക്കുന്ന വെള്ളമൊന്നുമല്ല, ഒരുവിധം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ഒരുപാട് തിക്കാവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു മയവാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം നന്നായിട്ട് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ കുഴച്ച് ഇതുപോലൊരു ഡോയാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ വിട്ടുപോരും. പെട്ടെന്ന് ഒരുപാട് ലൂസല്ല, എന്നാലും ഒത്തിരി കട്ടിയല്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കണം. എങ്കിലേ നമ്മുടെ ഈ ഒരു മുറുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. ആദ്യം എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്, പ്ലേറ്റിലായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് ഈ സ്റ്റാറിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് നോക്കണം കറക്റ്റായി വരുമോ എന്ന്. ആദ്യം ഒന്ന് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഇതല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഷേപ്പ് ഇല്ലെങ്കിലും ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ വെറുതെ ചൂടായ എണ്ണയിൽ ചുറ്റിച്ച് അങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ആദ്യം കുറച്ച് പാടായിരിക്കും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത്. അപ്പം ബട്ടർ പേപ്പറിൽ ഞാൻ ഇതുപോലെ കുറച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ചുറ്റിച്ച് വെക്കല്ലേ, എണ്ണ ഈ ഒരു സമയത്ത് ചൂടാവാൻ വെക്കണം. എന്നിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിന് ഈസിയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നോർമൽ പ്ലേറ്റിലാണെങ്കിലും ഞാനൊന്ന് ചുറ്റിയെടുത്ത് കാണിച്ചു തരാം. പ്ലേറ്റിലും എളുപ്പമാണ് കേട്ടോ. ഓരോന്ന് വീതം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഒരു സ്പൂണിൽ ഇതുപോലെ കോരി എടുത്തതിന് ശേഷം എണ്ണയിൽ ഇടാം. ഇത് കുറച്ചും കൂടെ ഈസിയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഇതാണ് കുറച്ചും കൂടെ നല്ലത്. എനിക്ക് കുഴപ്പമില്ല, എന്താണേലും ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൈവച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പം എണ്ണയിൽ ഇട്ട് ഉടൻ തന്നെ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത്. കുറച്ച് ഒന്ന് സൈഡൊക്കെ ഒന്ന് നീക്കിയിട്ടാൽ മാത്രം മതി. ഒരുപാട് നമ്മൾ കുത്തി ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് പൊടിഞ്ഞു പോകും. ഒരു വശം ഒന്ന് മുരിഞ്ഞ് നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷമേ തിരിച്ച് ഇങ്ങനെ വെച്ച് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മുടെ ഓയിൽ നല്ല ചൂടായിരിക്കണം. ലോ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ മുറുക്കിൽ എണ്ണ പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാതെ നോക്കുക. അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് മുറുക്ക് ഇവിടെ റെഡി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. അപ്പോൾ ഞാനിത് അടുത്തത് പ്ലേറ്റിൽ എങ്ങനെയാണ് ചുറ്റിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിൽ എണ്ണ ഒന്ന് തൂത്തു കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പം എണ്ണയൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തു. കുറച്ച് കെയർ ചെയ്തിട്ട് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കയ്യിൽ ആ പ്ലേറ്റ് കമത്തി കയ്യിലോട്ടിട്ടിട്ട് അങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുറുക്കാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന മുറുക്കാണിത്. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വറുത്ത അരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ. പാക്കറ്റിലൊക്കെ കിട്ടുന്ന അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഉഴുന്നുപൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഉഴുന്നുപൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവുമാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രസീദ കിച്ചനിൽ ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും ടാറ്റാ.